കാറ്റഗറൈസേഷനൊക്കെ വരുന്നതെന്ന് പറയുന്നത് ഓരോ കാലത്തുമുള്ള ഒരു സിനിമയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് അതിൽ തെറ്റൊന്നുമില്ല ഇപ്പം ചലച്ചിത്ര ഗാനങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ പറയും തൊണ്ണൂറുകളിലെ ഗാനം എൺപതുകളിലെ ഗാനം അപ്പോൾ ആ കാലത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് മലയാള സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ പറയും ന്യൂ ജനറേഷൻ സിനിമ അപ്പോൾ നമുക്കറിയാം ഏത് തരത്തിലുള്ള സിനിമയാണ് പറയുന്നതെന്ന് ഐഡൻറ്റിഫൈൻ പറയും അല്ലെങ്കിൽ പിന്നെ ഓരോരോ സിനിമയായിട്ട് എണ്ണിപ്പറക്കി ഇങ്ങനെ പറയണം അതിന് കൊടുക്കുന്ന പേരുകൾ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ളതൊക്കെ വേറൊരു കാര്യം പലരും ഇതിൻ്റെ അർത്ഥം വെച്ചിട്ടാണ് ഒരു ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തിലെ സിനിമ അതായിരിക്കില്ല ഈ ന്യൂ ജനറേഷൻ ചിലപ്പോൾ ഒരു പത്തൊൻപത് വർഷം മുമ്പ് വേറെ ഏതോ രാജ്യത്ത് നടന്ന അതിൻ്റെ നേരെ കോപ്പി ആയിരിക്കും ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് അത് അങ്ങനെ അർത്ഥം വെച്ചെടുക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു കാലഘട്ടത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് എടുക്കുന്നതിൽ കുഴപ്പമില്ല സാറ്റലൈറ്റ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ഒരു ഒരു വഴിയാണ് അതൊരു ഓപ്പണിംഗ് ആണ് അപ്പോൾ അതിന് ആദ്യം തന്നെ സാറ്റലൈറ്റിന് വേണ്ടി ഒരു കഥ ഉണ്ടാക്കുക അല്ലെങ്കിൽ സാറ്റലൈറ്റിന് വേണ്ടി ഒരു ആർട്ടിസ്റ്റിനെ കണ്ടുപിടിക്കുക അതനുസരിച്ച് സിനിമ ചെയ്യുക എന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അതല്ലാതെ സിനിമ ഉണ്ടാക്കിയതിന് ശേഷം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ സാറ്റലൈറ്റ് വാല്യൂ കിട്ടുക എന്നൊക്കെ ചെയ്യുന്നത് ആ സിനിമയെക്കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കൈത്താങ്ങായിട്ട് മാറും അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും നമ്മുടെ സമൂഹത്തിൽ ഈ കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നത് ഇതിപ്പോൾ ഇതിപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മാർക്കറ്റിനെ അധിഷ്ഠിതമായിട്ട് അനുസരിച്ചാണ് ചിന്തിക്കുന്നത് എന്നൊരു പ്രശ്നമുണ്ട് സാറ്റലൈറ്റ് അവർ വിചാരിക്കുന്നതെന്ന് പറയുന്നത് ഇതിൽ സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ കാണൂ എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട് അത് തെറ്റാണെന്ന് തെളിഞ്ഞാലും ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ വാരം ഓടുകയാണ് ആളുകൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആളുകൾക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളത് തെളിവാണല്ലോ എന്തായാലും അവാർഡ് സിനിമ കാണാൻ പോകുന്നവർ മാത്രമല്ല ആ സിനിമ കണ്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ആളുകൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ പോലും ആ സിനിമയ്ക്ക് അർഹമായ രീതിയിലുള്ള പിന്നെ ഒരു പ്രാതിനിധ്യം ടെലിവിഷനിലും വരണം എന്നുള്ളൊരു ചിന്ത ഇല്ലാതെ പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ ഒരുപക്ഷേ ഈ സിനിമയുടെ കാര്യത്തിലായിരിക്കും സംഭവിക്കുക നാളെ വേറെ സിനിമയിൽ വേറെയും സിനിമകളുണ്ടാവും എന്തായാലും ഇതിനെ ചൂട് പിടിച്ച് വേറെയും സിനിമകളുണ്ടാവും കുറെ കൂടി ഇത് കാണും ഈ സിനിമയുടെ മൊത്തം സ്വഭാവം മാറും അങ്ങനെ വരുമ്പോൾ നാളെ വേറെ സിനിമയ്ക്ക് തീർച്ചയായിട്ടും സാറ്റലൈറ്റ് വാങ്ങിയേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയും വരും എന്നാലും ഒരു കുറച്ച് കാലയളവിലെക്കെങ്കിലും ഈ ഒരു പ്രതിസന്ധി ഉണ്ട് അപ്പോൾ ഈ സിനിമയ്ക്ക് ഒരു അർഹമായ രീതിയിലുള്ളൊരു സാമ്പത്തികം സാറ്റലൈറ്റ് വാല്യൂ എന്നുള്ള നിലയിൽ കിട്ടുകയും ഒക്കെ ചെയ്താൽ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ അടുത്ത സിനിമ ചെയ്യാൻ വളരെ സന്തോഷത്തോടെ കാശ് ചിലവഴിക്കും അതുപോലെ വേറെ ചെറുപ്പക്കാർ ഇപ്പോൾ മുമ്പോട്ട് വന്നിട്ട് ഇങ്ങനെയുള്ള സിനിമ ചെയ്താലും ആളുകൾ ശ്രദ്ധിക്കും എന്നൊരു ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് വരും പക്ഷേ ഇത് പലയിടത്തും ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു ദുഃഖകരമായ സത്യം തന്നെയാണ് പക്ഷേ അത് മാറും മാറാതെ നിവൃത്തിയില്ല തീർച്ചയായിട്ടും ആണ് നമ്മുടെ കേരളം തന്നെ ഒരു വലിയ ഗ്രാമമാണ് ഇപ്പോൾ കൊച്ചിയാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മെട്രോ സിറ്റി എന്ന് പറയുന്നത് പക്ഷേ കൊച്ചിയുടെ ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഗ്രാമമാണ് ഈ ഇന്ന് കേരളത്തിൽ സിറ്റി എന്ന് പറയുന്നത് എല്ലാം വലിയ ഗ്രാമങ്ങളാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ എല്ലാ മനുഷ്യരിലും ഇപ്പോൾ വളരെ ഹൈ എക്സിക്യൂട്ടീവ് ലെവലിൽ ഇരിക്കുന്ന പിന്നെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞാലും മെട്രോ ലൈഫ് എന്ന് പറയുന്ന അവരുടെ ഉള്ളിലും അവരും വന്നിരിക്കുന്നത് ഗ്രാമത്തിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്നാണ് അപ്പോൾ പിന്നെ ഗ്രാമത്തിൻ്റെ ലൈഫ് ഒരിക്കലും കേരളത്തെ വിട്ടുപോകില്ല പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് അച്ഛൻ അമ്മ തറവാട് അതൊന്നും അല്ലാതെയും ഗ്രാമത്തിൻ്റെ കഥകളുണ്ട് ഇപ്പോൾ വരിക്കാശ്ശേരി മനയിൽ മാത്രം ഷൂട്ട് ചെയ്തിട്ടുള്ള എത്ര സിനിമകളുണ്ട് പത്ത് ഇരുന്നോളം സിനിമ ഉണ്ടെന്ന് തോന്നുന്നു വരികാശ്ശേരി മനയിൽ മാത്രം ഷൂട്ട് ചെയ്തിരിക്കുന്ന അപ്പോൾ ആളുടെ എന്ന് പറയുന്നത് വരിക്കാശ്ശേരി മനയാണ് കഥ എന്നാണ് അതല്ലാതെ ഗ്രാമത്തിലെ സിനിമകളുണ്ട് ഗ്രാമത്തിലെ കഥകളുണ്ട് അത് മലയാള സിനിമ ഉണ്ടായി അന്ന് മുതൽ ഉണ്ട് ഈ പറഞ്ഞ പോലെ മഹേഷിൻ്റെ പ്രതികാരം ഇപ്പോൾ പറഞ്ഞ ഉദാഹരണം പോലെ അതും നമ്മൾ വിജയിക്കുന്നുണ്ട് അത്തരം സിനിമകൾ ഇനി വന്നാലും സ്വീകരിക്കപ്പെടും അതിനൊന്നും മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ചില തെറ്റിദ്ധാരണകളുടെ പുറത്താണ് പിന്നെ ലോക സിനിമയിൽ ഈ പറയുന്ന ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കാരണം ഗ്രാമം എന്ന് പറയുന്ന സംഗതി കൺസെപ്റ്റ് ഇല്ലാതെ പോകുന്ന ചില സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ ലണ്ടൻ എന്ന് പറയുന്ന അതൊരു ചെറിയ സിറ്റിയാണ് ശരിക്കും പിന്നെ ദുബായ് അത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ചെറിയൊരു സിറ്റിയാണ് അപ്പോൾ അത്തരം ലൈഫിനെയൊക്കെ പഠിച്ചിട്ടാണ് അത്രയും ലൈഫിനെയൊക്കെ കണ്ടിട്ടാണ് അതുപോലത്തെ കഥകൾ വരുന്നത് അതുപോലത്തെ കഥകൾ വരുന്നതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇനി അതാണ് കഥകൾ വേണ്ടത് മറ്റു കഥകൾക്കൊന്നും സ്ഥാനമില്ല എന്ന് പറയുന്നത് തെറ്റാണ് അത് ശരിക്കും കേരളത്തെ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ അറിയാത്തത് കൊണ്ടോ പറയുന്ന തെറ്റായ കാര്യങ്ങളാണ് ഇതൊരു ഇതിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു വലിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ തിയേറ്ററിലേക്ക് വന്നു തുടങ്ങി എന്നുള്ളതാണ് ഒരു കുറേ കാലത്ത് ടെലിവിഷൻ്റെ ഒരു അതിപ്രസരം ഒരു സമയമുണ്ട് ടെലിവിഷൻ നിന്ന് പുറത്തിറങ്ങാത്ത സീരിയലുകളിൽ മാത്രം കുടുങ്ങി കിടന്നിരുന്ന ഒരു ജനതയായിട്ട് നമ്മുടെ ജനത നിന്നുപോയൊരു സമയമുണ്ട് പക്ഷെ അത് മാറി അതുപോലെ ക്രിക്കറ്റ് ക്രിക്കറ്റ് ഭയങ്കര ഭ്രാന്തായി മാറിയൊരു സൊസൈറ്റി ആയിരുന്നു നമ്മുടെ ഇത് ഇപ്പോൾ ക്രിക്കറ്റ് പോലും നമ്മൾ ബാധിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ആളുകൾ തിയേറ്ററിൽ പോകുന്നു കൂട്ടമായിട്ട് തിയേറ്ററിൽ പോകുന്നു നാടകങ്ങൾ വരുമ്പോൾ ആളുകൾ നാടകം കാണാൻ വേണ്ടി പോകുന്നു സംഗീത കച്ചേരികൾ കേൾക്കാൻ പോകുന്നു അങ്ങനെ പൊതുവേ ജനങ്ങൾ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഗ്യാതറിങ്ങുകളിൽ പങ്കെടുക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ആ മാറ്റം നമ്മുടെ സിനിമകളിലും പ്രതിഫലിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് എൻ്റെ സിനിമ വിജയിച്ചു എന്നുള്ളത് മാത്രമല്ല പറയുന്നത് അതിൻ്റെ ഒരു കാരണവും ജനങ്ങൾ തിയേറ്ററിൽ വരുന്നതുകൊണ്ടാണ് അവർ തിയേറ്ററിൽ വരില്ല ഇത് സി ഡി ഇറങ്ങുമ്പോൾ കണ്ടാൽ മതി എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ആ സിനിമ വിജയിക്കില്ലായിരുന്നു അപ്പോൾ ആ ഒരു മാറ്റമാണ് മലയാള സിനിമയുടെ മാറ്റത്തെക്കാളും എനിക്ക് തോന്നുന്നു മലയാളത്തിൻ്റെ ഒരു കൾച്ചറൽ ഒരു മാറ്റമുണ്ട് ഈ കൾച്ചറൽ ഉണ്ടായിട്ടുള്ള മാറ്റം ഇനി വരാൻ പോകുന്ന സിനിമകളിൽ ഒരുപാട് പ്രതിഫലിക്കുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ ഞാൻ രണ്ട് മൂന്ന് സിനിമകളുടെ ആലോചനകളിലാണ് ഞാൻ ഇപ്പോൾ സെക്സി ദുർഗെന്ന് പറഞ്ഞിട്ടൊരു സിനിമ പകുതി ഷൂട്ട് ചെയ്ത് വെച്ചു പക്ഷേ അതിനിടയ്ക്ക് ഞാൻ ചിലപ്പോൾ വേറൊരു സിനിമ ചെയ്യും ഇതൊക്കെ നമ്മുടെ ഒരു തോന്നലിൻ്റെയും ഒരു ആവേശത്തിൻ്റെയും പുറത്ത് നടക്കുന്ന ഒരു സംഗതിയാണ് എന്നെ സംബന്ധിച്ച സിനിമ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ പിന്നെ ഇതിപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ ഇത്ര ലാഭം ഉണ്ടാക്കാമെന്നോ ഉള്ള ചിന്തയിലല്ല എൻ്റെ സിനിമകൾ ഉണ്ടാകുന്നത് ആ സിനിമ ഇപ്പം ചെയ്തു കഴിഞ്ഞാൽ അതിനകത്തൊരു ഒരു വലിയ മാറ്റം എനിക്കുണ്ടാക്കാൻ പറ്റുമല്ലോ അത് ചെയ്തു നോക്കാമല്ലോ എന്നുള്ള ഒരു എൻ്റെ ഒരു ആവേശമുണ്ട് ആ ഒരു ആവേശത്തിൻ്റെ പുറത്ത് കുറേ സംഗതികൾ ആലോചിച്ച് കൂട്ടുന്നുണ്ട് അതാണ് ഇപ്പോൾ ഉണ്ടാവുന്നൊരു സംഭവം